കുളിയൊക്കെ കഴിഞ്ഞെങ്കിൽ കാപ്പുടിക്കാൻ വാ. ഇതാ വരുന്നു മേ. ഇത് പുതിയ പാചകക്കാരിയാണ് കേട്ടോ. കൊള്ളാം, നന്നായിരിക്കുന്നു. അമ്മേ, ഹെർ കുക്കിംഗ് ഈസ് റിയലി വണ്ടർഫുൾ. രതീഷിന്റെ മുറിയിൽ ഒന്ന് പോയിട്ട്. ഓ, അവന്റെ ഒരു രതീഷ്, അവൻ വല്ലതൊക്കെ പഠിക്കുന്നുണ്ടോടാ. അമ്മേ, അവനൊരു ഭൂലോക ഉഴപ്പനാണെങ്കിലും എല്ലാ പരീക്ഷയിലും കടന്നുകൂടും. അവന്റെ വീട്ടിൽ കണ്ടമാനം പണമല്ലേ, അതൊക്കെ ഒന്ന് ചെലവാക്കാൻ വേണ്ടിയാ വലിയ മുറി സൗകര്യങ്ങളൊക്കെ ആയി വീട് വിട്ട് പഠിക്കാൻ ഇറങ്ങുന്നത്. എടാ, ഏത് ക്ലാസ് മുതലാ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയത്? 5-ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച. വലിയ ഉഴപ്പനാണെങ്കിലും ആള് സിൻസിയറാ. Yes, come in. ഓ, മിസ്റ്റർ ജീവൻലാൽ, റെസ്പെക്റ്റഡ് ജീനിയസ്, റാങ്ക് ഹോൾഡർ, കള്ളു കുടിക്കാത്തവൻ, പെണ്ണ് പിടിക്കാത്തവൻ ഇരിക്കണം. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയ മിസ്റ്റർ രതീഷ് കുമാർ, രാവിലെ തന്നെ നിന്റെ പ്രിയപ്പെട്ട ഫിലിമുകൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അതെന്റെ സൗകര്യം? നീ ഒരു സോഡ കുടിക്കുന്നു? കുടിക്കുന്നില്ലല്ലോ. വിരുദ്ധ സ്വഭാവമുള്ള നീയും ഞാനും എങ്ങനെയാ ഫ്രണ്ട്സ് ആയത്? ഞാനും അത് ആലോചിച്ച് അത്ഭുതപ്പെടാറുണ്ട്. നിന്റെ കരണത്തിൽ രണ്ട് അടിയും പൊട്ടിച്ച് ഈ ബന്ധം ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നോ ആലോചിക്കാറുണ്ട്. ഒരു സോഡയെങ്കിലും കുടിക്കടാ. നീ എന്റെ ഫ്രണ്ടായി പോയില്ലേ. നീ ഇങ്ങനെയൊന്നും ആയാ പോരാ. ഈ പ്രായം അടിച്ചു പൊളിച്ചു നടക്കേണ്ട സമയമാണ്. ഓ എടാ, എല്ലാം കുറേശ്ശെ വേണം. ഓ, നിന്നെപ്പോലെ വഷളത്തരം കാണിച്ച് ജീവിക്കുന്നവരെല്ലാം കൊള്ളാവുന്നവർ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാർ. ഒന്ന് പോടാ. എടാ, ജീവിതം സുഖിക്കാനുള്ളതാ. അല്ലാതെ തത്വങ്ങൾ പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല. കൂടുതൽ സുഖിച്ച് നടന്നാൽ കുഴപ്പമാണ് മോനെ. പലരുടെയും കഥകൾ ഞാൻ പറഞ്ഞു തരണോ? അതെ, ചില മണ്ടന്മാർ ചെന്ന് കുടുക്കിൽ വീഴും. ഓരോന്നിനും ഇത്തിരി വശവും തന്ത്രവും വേണം. ഓ, ഒരു തന്ത്രക്കാരൻ. എന്താ ഇത്ര സംശയം? പെമ്പിള്ളേരെ വളയ്ക്കാൻ എന്നെ പോലെ തന്ത്രമറിയാവുന്നവർ കുറവാടാ. സൂക്ഷിച്ചാൽ കൊള്ളാം. ഞാൻ ആശ്രമത്തിലേക്ക് പോവുക. ഇനി വൈകിട്ടേ വരൂ. മോൻ ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കും, അപ്പിട്ട് കൊടുക്കണം. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അവന് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസമായി. മോനെ, അമ്മ ആശ്രമത്തിലേക്ക് പോവുകയാണ്. Thank you.
ചായ. വായിക്കാൻ ഏതെങ്കിലും വീക്കിലി ഉണ്ടോ? നിനക്ക് വായിക്കാൻ എന്താ ഇവിടെ ഇപ്പോ ഉള്ളത്? ഒരു കാര്യം ചെയ്, ഏതെങ്കിലും മലയാള വീക്കിലികൾ ആവശ്യമുണ്ടെങ്കിൽ രാവിലെ പേപ്പർ ബോയ് വരുമ്പോ പറഞ്ഞാ മതി. ഈ മുറിയെല്ലാം ആകെ വൃത്തികേടായിട്ടാണല്ലോ കിടക്കുന്നത്. ഇതെല്ലാം അടുക്കി വെച്ച കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. ഓ, അതൊക്കെ അങ്ങനെ കിടക്കും. ഞാനിതെല്ലാം അടുക്കാം.